بسم الله الرحمن الرحيم، الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. عباد الله، أوصيكم وإياي بتقوى الله. بهمان بيت سهودر ماري سهودر ماري كتير غلاء بشراكم اليوم. تدعون نادينا مومباي، ونرند بي إم ونددنا أدنو باي كات. السلام عليكم ورحمة الله وبركاته. أستاذة، يحول بي إم ترمو، نيجوردة كلاس تايميل كورتشي أي بيران كاريون نيللا. വർഷം തികയുന്നതിന് മുമ്പ് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോന്നാണ്. വർഷം തികയുന്നതിന് മുമ്പ് സക്കാത്ത് കൊടുക്കാം. നിസാബ് തികഞ്ഞു, വർഷം പൂർത്തിയായിട്ടില്ല, എന്നാലും സക്കാത്ത് കൊടുക്കാം. നിസാബ് തികയണം. നിസാബും തികഞ്ഞിട്ടില്ല, വർഷം തികഞ്ഞിട്ടില്ല എന്നാ പറ്റൂല. നിസാബ് തികഞ്ഞിരിക്കുന്നു എന്നുവെച്ചാൽ ഇപ്പോ പിന്നെ വെള്ളിയാണെങ്കിൽ 595 ഗ്രാം വെള്ളി വേണമല്ലോ, ആ നിസാബ് തികഞ്ഞിട്ടുണ്ട്. 595 ഗ്രാം ആയിട്ടുണ്ട്. പക്ഷെ 595 ഗ്രാം ആയതിനു ശേഷം പിന്നെ ഒരു വർഷം ആയിട്ടില്ല, എന്നാലും സക്കാത്ത് കൊടുക്കാം. സ്വർണ്ണാണെങ്കിൽ പിന്നെ 85 ഗ്രാം സ്വർണം വേണം, എന്നാലും സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പൊ 85 ഗ്രാം സ്വർണം തികഞ്ഞിട്ടുണ്ട്, പക്ഷെ തികഞ്ഞോടെ മുതൽ ഒരു വർഷമായിട്ടില്ല, എന്നാലും സക്കാത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മറ്റുള്ള ഈ സ്വത്തുക്കളുടെ ഒക്കെ സ്ഥിതി അങ്ങനെ തന്നെ. നിസാബ് തികയാൻ സക്കാത്ത് കൊടുക്കാം വർഷം തികഞ്ഞിട്ടില്ലെങ്കിലും. എന്നാൽ നിസാബും തികഞ്ഞിട്ടില്ല നിൽക്കുക, അതിന്റെ മുമ്പ് കൊടുക്കാൻ പറ്റൂല. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ സക്കാത്ത് അത് പരിഗണിക്കപ്പെടുകയില്ല. ഉസ്താദ്, ഞാൻ ഗർഭിണിയാണ്, നല്ല സ്വാലിഹായ കുഞ്ഞിനെ കിട്ടാനും സുഖപ്രസവത്തിനും വേണ്ടി ദുആ ചെയ്യണം. പിന്നെ എന്റെ വിസ ഭർത്താവിന്റെ സ്പോൺസർഷിപ്പിലേക്ക് മാറ്റി കിട്ടാനും ദുആ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ പ്രസവം സുഖമാക്കി തരട്ടെ. അള്ളാഹു അന്റെ മഹലായ പങ്കുകൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടും പ്രസവമൊക്കെ വിഷമൊന്നും കൂടാതെ പ്രസവിക്കാനുള്ള അവസരം അള്ളാഹു ഒരുക്കി തരട്ടെ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ പ്രസവത്തിൽ അള്ളാഹു തല നിങ്ങൾക്കും കുടുംബത്തിനും ദീനിനും ഉപകരിക്കുന്ന നല്ലൊരു സന്താനത്തെ പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾക്ക് ദുനിയാവിൽക്കും ആഖിറത്തിലും ഉപകരിക്കുന്ന നല്ലൊരു കുട്ടിയെ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ പ്രസവത്തിൽ പ്രദാനം ചെയ്യട്ടെ. വിസാ സംബന്ധമായ പ്രയാസങ്ങളൊക്കെ അള്ളാഹു തല എളുപ്പമാക്കി തരട്ടെ. ഒക്കെ അത് ആ വിഷയങ്ങളൊക്കെ അള്ളാഹു നല്ല ഭംഗിയായ രീതിയിലൊക്കെ തരട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. ഉസ്താദെ, പെരുന്നാൾ നമസ്കാരം പുരുഷന്മാർക്ക് വാജിബും സ്ത്രീകൾക്ക് സുന്നത്തും അല്ലേ? അല്ല, പെരുന്നാൾ നമസ്കാരം പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ പിന്നെ സുന്നത്താണ്, വാജിബല്ല. പുരുഷന്മാർക്ക് വാജിബും സ്ത്രീകൾക്ക് സുന്നത്തും അങ്ങനെയല്ല പെരുന്നാൾ നമസ്കാരം. പെരുന്നാൾ നമസ്കാരം പുരുഷന്മാർക്കും സുന്നത്താണ്, സ്ത്രീകൾക്കും സുന്നത്താണ്. അങ്ങനെ അഭിപ്രായമുണ്ട്. എന്ത്? പെരുന്നാൾ നമസ്കാരം സ്ത്രീ പുരുഷന്മാർക്ക് സ്ത്രീകൾക്കുള്ള വ്യത്യാസമുണ്ട് കേട്ടാ. പിന്നെ പെരുന്നാൾ നമസ്കാരം സ്ത്രീകൾക്കും സുന്നത്താണ്, പുരുഷന്മാർക്കും സുന്നത്താണ്. എന്നാൽ അബൂ സയ്യിദ് അല്ല, ഖുദ്രിയല്ല കേട്ടോ, അബൂ സയ്യിദ് ഇസ്തഹരിയാണ്. ഖുദ്രിയല്ല. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഫർളു കിഫായ എന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായമുണ്ട്. പക്ഷെ ഒരു മദ്ഹബു അല്ല, ഒരു ആദ്യം പറയണ മദ്ഹബ് നമ്മുടെ ഏത് സുന്നത്താണ് മദ്ഹബ്. സുന്നത്താണ് മദ്ഹബ്. ലിമാ റവാ തൽഹത്തുബ്നു ഉബൈദില്ലാ റളിയല്ലാഹുനു റിപ്പോർട്ട് ചെയ്തതിന് വേണ്ടി എന്ത്? അന്ന റജുലൻ, ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാന്റെ അടുക്കൽ ഒരാൾ വന്നു. യസ്അലുഹു അനിൽ ഇസ്ലാം, എന്നിട്ട് അദ്ദേഹം എന്താണ് ഇസ്ലാം എന്ന് ചോദിച്ചു. അപ്പൊ റസൂല പറഞ്ഞു, ഫഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖംസു സലവാത്തിൻ കതബഹുന്നല്ലാഹു അലാ ഇബാദിഹി എന്ന് പറഞ്ഞു. അള്ളാഹു തആല അഞ്ചു നേരം നിസ്കാരം അവന്റെ അടിമകളുടെ മേൽ നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് ഇസ്ലാമിനെ കുറിച്ച് ചോദിച്ചു ഒരാൾ വന്നിട്ട് റസൂലാനോടെ. അപ്പൊ റസൂല എന്ത് പറഞ്ഞു? ഒരാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അഞ്ചു നേരം നിസ്കാരം നിർബന്ധമാക്കിയിരിക്കുന്നു. ഖംസു സലവാത്തിൻ കതബഹുന്നല്ലാഹു അലാ ഇബാദിഹി എന്ന് പറഞ്ഞു റസൂലുള്ള. فقال هل على علي غيرها اذا لا വേറെ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു. എനിക്ക് ഞാൻ ഇതല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, ഈ അഞ്ചു നേരത്തെ നിസ്കാരമില്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. قال فرسول الله പറഞ്ഞു لا الا ان تطوع എന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല, വേറെ ഒന്നുമില്ല, വേറെ പിന്നെ അഞ്ചു നേരത്തെ നിസ്കാരം തന്നെ ഉള്ളൂ, അഞ്ചു നേരത്തെ നിസ്കാരം തന്നെ ഫർളൂ. ഇനി സുന്നത്ത് ആയാലും ഒഴികെ അഞ്ചായത്തിന് പുറമെ എന്തുണ്ട്? സുന്നത്ത് നിസ്കാരം ഉണ്ട്, അതല്ലാതെ പിന്നെ ഫർളായ നിസ്കാരം ഈ അഞ്ച് തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ കണ്ടില്ല ഇവിടെ അല്ലേ,
അള്ളാഹു തആല അഞ്ച് നേരത്തെ നിസ്കാരമാണ് നിർബന്ധമാക്കിയിരിക്കുന്നത്, മറ്റുള്ളതൊന്നും ഒന്നും നിർബന്ധമല്ല, സുന്നത്താണ് എന്ന് പദമുള്ള കിട്ടിയല്ലോ. അപ്പൊ അഞ്ച് നേരത്തെ നിസ്കാരത്തിന്റെ പുറത്തുള്ള ആളെ പെരുന്നാൾ നിസ്കാരം. അപ്പൊ അതുകൊണ്ട് തന്നെ അതെന്തല്ല, നിർബന്ധമല്ല, സുന്നത്താണ്. പിന്നെ ഇംഗ്ലീഷിൽ എഴുതുമ്പോഴേ പെട്ടെന്ന് ഇത് മനസ്സിലാവായിരുന്ന അറബിയിൽ ഷറഹിൽ മുഹദബ് എന്ന് എഴുതിയാൽ വേറെ മനസ്സിലാക്കി വായിക്കാറില്ലേ. മറ്റത് ഇപ്പോ ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, തവാഫിന്റെ ഇടയിൽ വുളു മുറിഞ്ഞു, പിന്നെ തവാഫിന്റെ ഇടയിൽ വുളു മുറിഞ്ഞു, പിന്നെ വുളു എടുത്തു വന്നു, എന്നാൽ ഏഴ് റൗണ്ട് പിന്നെയും വേണോ? അത് വേണ്ട. തവാഫ് ചെയ്യുന്നതിനിടയിൽ ഒന്നും മുറിഞ്ഞു നിൽക്കുക, എന്നാൽ വേഗം ഒന്നുണ്ടാക്കിയിട്ട് ബാക്കി ചെയ്താലും മതി, ബാക്കി ചെയ്താൽ മതി. പിന്നെ ആദ്യം തന്നെ പിന്നെ ആദ്യം മുൽക്ക് തന്നെ തുടങ്ങേണ്ടതില്ല എന്ന് ബിനാ ആണ്, ബിനാ ആണ്. അതായത് ഇപ്പൊ ആദ്യം ഒരു മൂന്ന് റൗണ്ട് പിന്നെ ചുറ്റിക്കുന്നവൻ, അതിനുശേഷം ഒന്നും മുറിഞ്ഞത്, പിന്നെ ഒന്നും ഉണ്ടാക്കി വന്നതിന് ശേഷം പിന്നെ നാല് റൗണ്ട് കൂടി ചുറ്റിയാലും മതി. പക്ഷെ അവിടെ വേണ്ടത് എവിടെ വെച്ചാണോ ഒന്നും മുറിഞ്ഞത്, എവിടെ വെച്ചാണോ ഒന്നും മുറിഞ്ഞത്, അവിടുന്ന് തന്നെ വീണ്ടും തുടങ്ങണം. വന്നതിന് ശേഷമേ ബാക്കി ചെയ്യുമ്പോൾ അവിടുന്ന് തന്നെ ബാക്കിയത് അവിടെ മുതൽ തുടങ്ങണം, അതല്ലെങ്കിൽ അതിന് മുമ്പ് തുടങ്ങണം, അതിന് ശേഷം ആവാൻ പറ്റൂല. അപ്പൊ ഒരു മൂന്നര റൗണ്ട് ആയ ശേഷമാണ് ഒതു മുറിഞ്ഞ് നിൽക്കുക. എന്നാൽ എവിടെ വെച്ചാണോ ഒതു മുറിഞ്ഞത് അവിടെ നിന്ന് തുടങ്ങാൻ പറ്റൂലെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ നിന്ന് തുടങ്ങാൻ പറ്റണില്ലെങ്കിൽ പിന്നെ ഇവിടെ തന്നെ പോവുക. അത് ഹജർ റസ്സിന്റെ മൂലാണ്ടല്ലോ, ഹജർ റസ്സിന്റെ മൂലന്റെ അവിടെ തന്നെ പോവുക, എന്നിട്ട് പിന്നെ നാല് റൗണ്ട് കൂടിയാണ്ട് ആണ്ട് പിന്നെ ചുറ്റ അങ്ങനെ ചെയ്യണം. അതാണ് വലൌ അഹദസ ഫീഹി, കിതാബിൽ പറഞ്ഞത് അങ്ങനെ. വലൌ അഹദസ ഫീഹി, തവാഫ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഒരാൾക്ക് എന്തുണ്ടായി, ചെറിയ ശുദ്ധി ഉണ്ടായി. ഹദസൻ അസ്ഗറ അക്ബറ, ആ ചെറിയ ശുദ്ധിയാവട്ടെ വലിയ ശുദ്ധിയാവട്ടെ, ഒരാൾക്ക് തവാഫ് ചെയ്തതിന്റെ ഇടയിൽ ഉണ്ടായി. എന്നാലോ അതല്ലെങ്കിൽ ഔ അവിൻകശഫത് ഔറത്തുഹു, അതിൽ തവാഫിന്റെ ഇടയിൽ അവന്റെ ഔറത്ത് വെളിവായി നിൽക്കുക. എന്നാൽ അപ്പൊ തവാഫ് ചെയ്തതിന്റെ ഇടയിൽ അവന്റെ ഒതു മുറിയുകയോ അതിന് വലിയ ശുദ്ധി ഉണ്ടാവുകയോ അതല്ലെങ്കിൽ അവിടുത്തെ വെളിവാകുകയോ ചെയ്തു നിൽക്കുന്നാൽ തവല്ല അവൻ ഒന്നുണ്ടാക്കണം. ഇപ്പൊ ഒതു മുറിഞ്ഞാൽ ഒതു ഉണ്ടാക്കണം, വലിയ ശുദ്ധി ഉണ്ടായാൽ കുളിക്കണം അല്ലേ. ആ പിന്നെ പിന്നെ അവിടുത്തെ വെളിവായാല് അവിടുത്തെ മറക്കണം, എന്നിട്ടോ പിന്നെ പിന്നെ ബാബാന പിന്നെ ബാക്കിയുള്ളതാണ് ചെയ്യണം. അതല്ലാതെ ആദ്യം മുൽക്ക് തന്നെ തുടങ്ങണ്ട. അതാ കരുതിക്കൂട്ടിയാണ് ഇതിന് ശരി, കരുതിക്കൂട്ടി ഒതു മുറിച്ചു നിൽക്കുന്നത് അത് ശരി. അതിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ കരുതി കുട്ടിയാണ് ചെയ്തത്, എന്നാലും ശരി. ആദ്യം മുൾക്ക് തന്നെ പിന്നെ തവാഫ് ചെയ്യേണ്ട, പിന്നെ എവിടെ വെച്ചാണോ ഇത് ഉണ്ടായത് അത് നമുക്ക് അത് പൂർത്തിയാക്കിയാൽ മതി. അതെ, എന്താ കാരണം, അത് തവാഫിന്റെ ഇടയിൽ വലാ നിർബന്ധമില്ല, തുടർച്ചയായി കൊണ്ടുവരിക എന്ന കാര്യം നിർബന്ധമില്ല. ആ ഒരു ഒരു റൗണ്ട് ചുറ്റി പിന്നെ കുറെ വിശ്രമിച്ച് പിന്നെ റൗണ്ട് ചുറ്റി ഇങ്ങനൊക്കെ ആയത് മതി, അത് തന്നെയാണ് കാരണം. ഈമാനോട് കൂടെ അല്ല, ഈമാനോടല്ലേ, ഇമാമോട് കൂടെ നിസ്കരിക്കുമ്പോൾ ഇമാമിന് പിഴവ് സംഭവിച്ചു, മസ്ബൂക്കായി തുടർന്നവൻ അവസാനം അവൻ സലാം വീട്ടുന്നതിന് മുമ്പ് സഹുവിന്റെ സുജൂദ് ചെയ്യണോ? അത് സുന്നത്തുണ്ട്. ഇമാമിനോട് കൂടെ തുടർന്ന ആൾ നിസ്കരിക്കുന്ന ആളാണ്, അയാൾ എന്ത് ചെയ്തു, ഇമാമു പായ നിസ്കാരത്തിന്റെ അവസാനത്തിൽ സുജൂദിന്റെ സുജൂദ് ചെയ്യല്ലോ അല്ലേ. ഇനി ആ ഇമാമിന്റെ സലാം കുറ്റിക്കഴിഞ്ഞതിന് ശേഷം ഇവനെ ഇനി നിസ്കരിക്കുമല്ലോ, ആ അവൻ നിസ്കരിച്ചിട്ട് അവന്റെ ആ നിസ്കാരത്തിന്റെ അവസാനവും അവനും വീണ്ടും സഹുവിന്റെ സുജൂദ് ചെയ്യാൻ സുന്നത്തുണ്ട്. ഇൻഷാല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ സഹിയും തുടർച്ചയായി വേണ്ട, സഹിയും തുടർച്ചയായി വേണ്ട എന്ന് ഒരാൾ ചോദിച്ചാൽ അതും വേണ്ട. സഹി ഒരു സഫാ മറുവന്റെ ഇടയിൽ ഇങ്ങനെ സഫയിൽ നിന്ന് മറുവേലിക്ക് പോയി, പിന്നെ മറുപേര് കുറെ വിശ്രമിച്ച് എന്നിട്ട് പിന്നെ മറുപേന്ന് സഫയിലേക്ക് തന്നെ ഇങ്ങോട്ട് വന്നു, പിന്നെ പിന്നെ അങ്ങനെ അങ്ങനെ ആവണമെന്നൊന്നും വിരോധമില്ല. പക്ഷെ സഫ മുതൽ മറുവ വരെയും മറുവ മുതൽ സഫ വരെയും അങ്ങനെ
എല്ലാ പിന്നെ അത് പൂർത്തിയാക്കണം, അത് നിർബന്ധമാണെന്ന് മാത്രം. അത് അത് അതിന്റെ ഇടയിൽ വിശ്രമിക്കുന്നത് കൊണ്ടോ അതിനെ പോയി ചായ കുടിച്ച് വരുന്നത് കൊണ്ടോ ഒന്നും വിരോധമില്ല. ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ പറയുന്നത് എത്തിക്കണ, ശംസുദ്ദീൻ പറയുന്നത് എത്തിക്കണേ ഒന്ന് റേസെന്റ് ചെയ്യണേ. എത്തിയില്ലേ? ആ എത്തിയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവരെയും ഇന്നത്തെ ബുഷ്റാക്കും ഉദ്യോഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതുവരേക്കും പറഞ്ഞതും കേട്ടതൊക്കെ ചോദിച്ചതുമൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹുവിന്റെ ദീനിനുള്ള ഒരു വലിയ സേവനമായി ഇത് അള്ളാഹു സ്വീകരിക്കട്ടെ. ആരൊക്കെ എന്തിനൊക്കെ വേണ്ടിയാണ് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടത് ആ കാര്യം അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല രീതിയിൽ അവർക്ക് നിർവഹിച്ചു കൊടുക്കട്ടെ.